നാം എല്ലാവരും പരിശുദ്ധമ്മയുടെ തിരുനാളിനൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും പരിശുദ്ധമ്മയുടെ തിരുനാൾ ആശംസകൾ ആദ്യമേ തന്നെ നേരുന്നു. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ജപമാല ഭക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞ ഒരു കൊച്ചു സംഭവകഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. 1208 നോറാഡ ഡെലാ പൗരിഷയിലെ കപ്പേളയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പറയുകയുണ്ടായി: ഡൊമിനിക്, ധൈര്യമായിരിക്കുക, നിന്റെ പ്രയത്നങ്ങൾക്ക് ഫലമുണ്ടാകും. ലോകത്തിലെ തിന്മകളെ പ്രതി നീ വിലപിക്കുന്നു, അവയ്ക്ക് പരിഹാരമുണ്ടാകും. എന്റെ പുത്രന്റെ ജീവിതമരണ ഉയർപ്പ് എന്നിവയെക്കുറിച്ചുള്ള ധ്യാനമാണ് ഇതിനുള്ള പരിഹാര മാർഗം. അതിനായി കുഞ്ഞെ, നീ മാലാഖമാരുടെ അഭിവാദന പ്രാർത്ഥനയായ നന്മ നിറഞ്ഞ മറിയം എന്ന ജപം നിന്റെ പ്രാർത്ഥനയിൽ ചേർത്തിരിക്കണം. കാരണം ആ പ്രാർത്ഥനയിലൂടെയാണല്ലോ ലോകരക്ഷയുടെ രഹസ്യം പ്രഖ്യാപിക്കപ്പെട്ടത്. അത് എനിക്കും എന്റെ പുത്രനും ഏറ്റവും പ്രിയങ്കരമാണ്. തിന്മകളെ നശിപ്പിക്കാനും ദൈവകാരുണ്യം യാചിക്കുന്നതിനും എന്റെ സംരക്ഷണം ലഭിക്കുന്നതിനും ഏറ്റവും ശക്തമായ മാർഗമാണ് ജപമാല. നിനക്കും നിന്റെ സന്താനങ്ങൾക്കും ഞാൻ നൽകുന്ന അമൂല്യ സമ്മാനമാണിത്. പരിശുദ്ധമ്മ വിശുദ്ധ ഡൊമിനിക്കിലൂടെ നമുക്കായി 15 വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടു. 1. ജപമാല ഭക്തിയോടെ ചെല്ലുന്നവർ പ്രത്യേക സംരക്ഷണം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. 2. ജപമാല സ്ഥിരോത്സാഹത്തോടെ ചെല്ലുന്നവർ ഞാൻ ചില പ്രത്യേക അനുഗ്രഹങ്ങൾ അവർക്കായി നൽകും. 3. ജപമാല നരകത്തിന്റെ എതിരായുള്ള ശക്തിയേറിയ പടച്ചട്ടയാണത്, തിന്മയെ നശിപ്പിക്കും. 4. ജപമാല വിശുദ്ധിയിലും നന്മയിലും നമ്മെ വളർത്തും. 5. ജപമാലയിലൂടെ എനിക്ക് സമർപ്പിതരാകുന്നവർ ഒരിക്കലും നശിച്ചു പോവുകയില്ല. 6. എന്റെ ജപമാല ഭക്തിയോടെയും രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ചൊല്ലുന്നവരെ ദൗർഭാഗ്യങ്ങളോ ദുർമരണമോ കീഴ്പ്പെടുത്തുകയില്ല. 7. എന്റെ ജപമാലയുടെ യഥാർത്ഥ ഭക്തർ കത്തോലിക്ക സഭയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ മരിക്കുകയില്ല. 8. എന്റെ ജപമാല ചൊല്ലുന്നവർ ജീവിതകാലത്തും മരണനേരത്തും ദൈവിക പ്രകാശവും വരപ്രസാദത്തിന്റെ പൂർണ്ണതയും അനുഭവിക്കും. 9. എന്റെ ജപമാല ഭക്തരെ ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് വേഗത്തിൽ മോചിപ്പിക്കും. 10. എന്റെ ജപമാല വഴി നിങ്ങൾ അപേക്ഷിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കും. 11. എന്റെ ജപമാലയുടെ യഥാർത്ഥ മക്കൾ വലിയ സ്വർഗീയ മഹത്വം അനുഭവിക്കും. 12. എന്റെ ജപമാല ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ എല്ലാ ആവശ്യങ്ങളിലും ഞാൻ ഇടപെടും. 13. എന്റെ ജപമാല ഭക്തർക്ക് ജീവിതത്തിലും മരണത്തിലും സ്വർഗവാസികൾ സ്നേഹിതരായി ഉണ്ടായിരിക്കുമെന്ന് എന്റെ പുത്രനിൽ നിന്ന് എനിക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. 14. എന്റെ ജപമാല വിശ്വാസത്തോടെ ചെല്ലുന്നവർ തീർച്ചയായും എന്റെ പ്രിയ മക്കളും ഈശോയുടെ സഹോദരി സഹോദരരുമാണ്. 15. ജപമാലയുടെ നേരെയുള്ള ഭക്തി എന്റെ വാത്സല്യത്തിന്റെ പ്രത്യേക അടയാളമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് നമുക്കും ഇന്നു മുതൽ ജപമാല ഭക്തിയിൽ വളരാം.